ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര നീചവും പൈശാചികവുമായ സംഭവമാണ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ വധമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തിരക്കിട്ട ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ തന്നെ വന്ന് കണ്ട ഒരു സംഘം പത്രലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. 1992 ഡിസംബറിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവൻതുറയിൽ നടന്ന വർഗീയ കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മഹേന്ദ്രൻ കമ്മീഷൻ അടുത്തയാഴ്ച തന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടിയിരുന്നതാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ കെ എം വർഗീസ് ജസ്റ്റിസ് മഹേന്ദ്രന്റെ ജീവന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നതായി സൂചനയൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണ ചുമതല സംസ്ഥാന പോലീസിലെ തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുവാനാണ് ഉദ്ദേശമെന്നും അദ്ദേഹം അറിയിച്ചു. வேணும் எனக்கு ஒரு எண்ணம் ஆன் த ராக்ஸ் தேங்க்ஸ் ஃபர்ஸ்ட் பெக் ஆஃப் த டே இன்னலே ராத்திரி முதல் தொடங்கியதாக இது புறகே ஹோட்டலி கோண்டாக்ட் செய்து கிட்டாஞ்சப்போ எவடுண்டெங்கிலும் ட்ரேஸ் செய்யணும்னு பண்ணிட்டா வெளுப்பின் கோழிக்கோட்டேக்கு அர்ஜென்ட் மெசேஜ் கொடுத்து எவடாயிரு நீ புல்பள்ளி எஸ் எஸ் சார்
He is willing, sir. DGP, അന്വേഷണം ഏറ്റെടുക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാവും. കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ടെടുത്ത് വെക്കും മുമ്പ് അതിനോട് ആരെങ്കിലും സമ്മതം ചോദിക്കാറുണ്ടോ സാർ? ഓക്കെ, സ്കിപ്പ് ഇറ്റ്. സംഭവം അറിഞ്ഞോടനെ സെന്ററിൽ നിന്ന് ഒരു സ്ട്രോങ് പ്രഷർ വന്നു അന്വേഷണം CBIക്ക് കൊടുക്കണമെന്ന്. ഞാൻ റെസിസ്റ്റ് ചെയ്തു. CBIക്ക് എന്താ കൊമ്പുണ്ടോ? ഒരു സെൻസേഷണൽ കേസ് ഉണ്ടായ ഉടനെ അത് അന്വേഷിക്കാൻ പുറത്തു നാള് വരണം. എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ഫോഴ്സ്? സ്റ്റേറ്റ് പോലീസിന്റെ മുറയിൽ ഡ്രെയിൻ ചെയ്യരുതെന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡൽഹിയിൽ തന്നെ CM വഴി നമ്മൾ ആ മൂവ് മുളയിലെ അങ്ങ് നുള്ളി. അവരവിടുന്ന് സ്റ്റേറ്റ് കേഡറിലെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ഒരു പൂള് ചോദിച്ചു. അതിൽ നിന്ന് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറാ നിന്റെ പേര് തിരഞ്ഞെടുത്ത്. ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും വിജയം. ആ റെക്കോർഡാ നിനക്ക് മെരിറ്റ് ആയത്. വെളുപ്പിന് CM തന്നെ നിന്റെ പേര് കൺഫേം ചെയ്ത് ഡൽഹി നിങ്ങോട്ട് ഫാക്സ് തന്നു. പിന്നെ ഇവിടുത്തെ കേവൽ മിശ്രയോട് ചാർജ് വിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നിനക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചാർജ് കൂടെ ഉണ്ടാവും. CMനോട് ഞാൻ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചൊരു ഉറപ്പാത്. എനിക്കറിയാം നീ ഇവിടെ അന്വേഷണം കൊണ്ട് നടക്കുമ്പോ കമ്മീഷണറുടെ കസേരയിൽ ആ ഗോസായി ഇരുന്ന ഞാനൊരു വിസിലും കൊണ്ട് നിന്റെ ചുറ്റും നടക്കേണ്ടി വരും. ബോക്സിംഗ് റിംഗിലെ റെഫറിയെ പോലെ. അത് വേണ്ട, സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും നിന്റെ ചൊൽപ്പടിയിൽ ഉണ്ടാവണം, എങ്കിലേ ശരിയാവും. ഇതിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെന്റ്സും.